ഇച്ചിരി വെള്ളം വറന്ന് കഴുകി എടുക്കുക. ആദ്യം കടയിൽ ഏടെ പോയാലും ചിക്കൻ ബ്രോസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ മീൻപൊന്നിന്റെ അടുത്തോട്ട് പോയാലും ജസ്റ്റ് ഒരു പൂതി മീനോണ്ട് ബ്രോസ്റ്റ് ഉണ്ടാക്കി കഴിച്ചാൽ അങ്ങനെ ഉണ്ടാവും. ഒന്നും നോക്കിയില്ല, ആ മീനെടുത്ത് തൂക്കാൻ പറഞ്ഞ് അതങ്ങ് വാങ്ങി കൊണ്ടുവന്നു. ഞാൻ ഇതിനൊന്ന് നന്നാക്കി കഴിഞ്ഞ് ബ്രോസ്റ്റ് ചെയ്ത് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ മീൻ ഒന്ന് ചെമ്പലൊക്കെ പോക്കി റെഡിയാക്കിയാണ്. ഇനി ഇതിൻ്റെ ബാൽ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ, ഇതേ കൂട്ടിങ് ആയിട്ട് ഈ വീതി കട്ട് ചെയ്യും. അതവിടെ മാറ്റിക്കുക. ബാക്കിയുള്ള പീസ് നമുക്ക് റൗണ്ട് പീസായുണ്ട് ഈ ഒരു കനത്തിൽ. യാ ഇനി നമുക്ക് ഈ പീസൊന്ന് നല്ല കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള നടുക്കുള്ള മുള്ളൊക്കെ എടുത്ത് ഒഴിവാക്കണം. അതിന് പീസ് മലർത്തി വെച്ച് കഴിഞ്ഞിട്ട് ആ മുള്ളിന് കണക്കാക്കി ഇതുപോലെ കട്ട് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇതുപോലത്തെ പീസാട്ടോ ബ്രോസ്റ്റാക്കാൻ എടുക്കണത്. അപ്പോൾ ഇതുപോലെ നൈസ് പീസ് എടുത്ത് കഴിഞ്ഞാൽ എന്താ മെച്ചമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സൈഡ് ഫുള്ള് കവറായി കഴിഞ്ഞിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ മീനൊക്കെ കഴുകി ഒരു പാത്രത്തിലെടുത്ത് വൃത്തിയാക്കി വെച്ചാണ്. ഇനിയിത് മാരിനേറ്റ് ചെയ്തങ്ങായിട്ട് അരമണിക്കൂർ വെച്ചേക്കണം. അതിന് മാരിനേറ്റ് ചെയ്യാൻ എന്തൊക്കെ സാധനം ആവശ്യമുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇതൊക്കെ വേണ്ടി വെളുത്തുള്ളി. ഈ സാധനത്തിൽ ക്രഷ് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. കാരണം എന്താ വെച്ചാൽ നമ്മൾ തോല് ഒളിച്ച് കഴിഞ്ഞിട്ട് ടൈമൊന്നും കളയേണ്ടിയല്ല. അപ്പോൾ ഇനി വേണ്ടി ഇഞ്ചിയാണ്. ഞാൻ ചെറിയ കഷ്ണം ഇഞ്ചി എടുത്താണ്. ആ വെളുത്തുള്ളിൻ്റെ അളവ് നേരത്തെ പറയാൻ മറന്നു. ഒരു രണ്ട് ഫുൾ വെളുത്തുള്ളി ആട്ടെ ഞാൻ എടുത്ത്. അപ്പോൾ ഇഞ്ചി ഇതോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഇതിലൊക്കെ ഞാനൊരു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു ടീസ്പൂണ് കാശ്മീർ ചില്ലി പൗഡർ ആട്ടോ. ഇത് ജസ്റ്റ് ഒരു എരിവിന് മാത്രം ഇടുകയാണ്. പിന്നെ ഞങ്ങൾ പച്ചമുളകൊന്നും എരിവിന് ആഡ് ചെയ്യാത്തതും കൊണ്ട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റിലേക്ക് വേണ്ടിയത് കുറച്ച് എസൻസ്. എസൻസ് ആയാലും ചുരുക്കായാലും കുഴപ്പമില്ല. എസൻസ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വെള്ളം കുറഞ്ഞിട്ടു, വെള്ളത്തിൻ്റെ അളവ് മസാല കുറഞ്ഞിട്ടു. ഇനി അതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് പൊടിച്ചിട്ട് വെച്ചാൽ അത്രയും നല്ലതാണ്. കാരണം മീനായതുകൊണ്ട് ചിലപ്പോൾ ചീഞ്ഞാനൊക്കെ ചാൻസ് ഉണ്ട്. അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഫ്രീസറിലല്ല ഫ്രിഡ്ജിലായിട്ട് വെച്ചേക്കാം. അപ്പോൾ ചെറുതായിട്ടൊരു പണി വരുന്നുണ്ട് എന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ മഴ പെയ്യാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത ഫിഷ് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഫ്രൈ പാനിൽ ഓയിൽ എടുത്തിട്ടുണ്ട്. ആദ്യം അതിന് തീ കൊടുത്ത് വെക്കാം, അല്ലെങ്കിൽ എല്ലാത്തിനും കൂടി സമയം ഉണ്ടാവില്ല. ചിലപ്പോൾ പെട്ടെന്ന് അതിന് മഴ വരിക, അത് പൂർത്തിയാക്കാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പുമില്ല. ഇനി ഞാൻ രണ്ട് കോയിമുട്ട എടുത്തും കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് വയ്ക്കുക കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം സ്പൂൺ കൊണ്ട്.
അപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്ത ഫിഷ് എടുത്തിങ്ങായിട്ട് ഈ ബ്രോസ്റ്റിൻ്റെ പൗഡറിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ജസ്റ്റ്. അപ്പോൾ അതാ നോക്കി മനസ്സിലാവും നന്നായി കോട്ടിംഗ് ആയില്ല. അപ്പോൾ ആ കോഴിമുട്ട ബീറ്റ് ചെയ്ത് വെച്ചണമല്ലോ, അതിലൊക്കെ ഒന്ന് മുക്കുക, ഒന്നുകൂടി ഒന്ന് കവർ ചെയ്യുക, നന്നായിട്ട് എല്ലാ സൈഡും ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇപ്പോൾ അതാ നല്ല അടിപൊളി ഒരു കവറിംഗ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധനം ഇതാ പൗഡറൊക്കെ ഇട്ടിങ്ങായിട്ട് സെറ്റാക്കി വെച്ചതിനോടാ ഫിഷ്. അപ്പോൾ ഇനി ഓയിൽ ചൂടായി കഴിഞ്ഞാണ്, അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ല ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ വെടുത്തിട്ട് കൊടുക്കുക, അടുപ്പിച്ചടുപ്പിച്ചിടാതെ കുറച്ച് അകലത്തിങ്ങായിട്ട് ചട്ടിയിലിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഫിഷിൻ്റെ ഒരു സൈഡ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടിങ്ങായിട്ട് ആ ഒരു മഞ്ഞ കാണുന്ന ഭാഗമൊക്കെ നല്ലോണം മറിച്ചിട്ടിങ്ങായിട്ട് ബ്രൗൺ കളറാക്കി എടുക്കുക. ഇത് നല്ല ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിന്. ഇനി നമ്മൾ നല്ല കോരിങ് ആയിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയേക്കാം. പരിപാടി കൈ മയം വന്നു കേട്ടോ, കറക്റ്റ് ടൈമായിട്ട്. ഇപ്പോൾ നമ്മൾ ഫിഷ് ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി എല്ലാവരും പാർട്ടിയിൽ പരിപാടി സൽക്കാരത്തിൽ പരിപാടിയിലൊക്കെ ആണെങ്കിൽ ചിക്കൻമൊക്കെ തന്നെ നിൽക്കാണ്ട് ഇതുപോലെ നല്ല ഫിഷ് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങി ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റായ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ ചൂടാറി കഴിഞ്ഞാൽ അതിൻ്റെ ആ ക്രിസ്മസ് പോയി പോകും. നമ്മൾ അടിപൊളി ഫിഷ് ബ്രോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടതാ പൊടിച്ചാലിങ്ങനെ ഉണ്ടാവും. നല്ല പുറത്ത് നല്ല മസാല കവറിങ് ആയതുകൊണ്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫിഷ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വേറെ ഒരു നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡ് കാണാം.